ഇന്ന് രാവിലെയാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. പിന്നാലെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉത്തരവിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലായി ജമ്മു കാശ്മീരിനെ പ്രഖ്യാപിക്കുക എന്നത് ലഡാക്കിലെ ജനങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇത് ചെയ്യണമെന്നും അമിത്ഷാ വ്യക്തമാക്കി. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ തീരുമാനത്തിൽ പ്രധാനമന്ത്രി ബുധനാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര സർക്കാർ നടപടിയെ മുതിർന്ന BJP നേതാവ് LK അദ്വാനി അഭിനന്ദിച്ചു. ദേശീയ ഉദ്ഗ്രഥനത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശക്തമായ നടപടിയാണ് ഉണ്ടായതെന്ന് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ അദ്വാനി വ്യക്തമാക്കി. ജനസംഘ രൂപീകരണ കാലം മുതലുള്ള പ്രത്യയശാസ്ത്ര നിലപാടുകളാണ് യാഥാർത്ഥ്യമായതെന്ന് അദ്വാനി പറഞ്ഞു. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ധീരവും ചരിത്രപരവുമാണെന്ന് മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറഞ്ഞു. ട്വിറ്ററിലൂടെയാണ് സുഷമ സ്വരാജ് കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചത്. നമ്മുടെ മഹത്തായ ഭാരതത്തെ അഭിവാദ്യം ചെയ്യുന്നതായും സുഷമ സ്വരാജ് ട്വീറ്റ് ചെയ്തു. ജമ്മു കാശ്മീരിലും ലഡാക്കിലും സമാധാനവും ശാന്തിയും വികസനവും സാധ്യമാവട്ടെ എന്നും അദ്വാനിയും കൂട്ടിച്ചേർത്തിരുന്നു. കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് പിന്തുണയുമായി തെലുങ്കുദേശം പാർട്ടി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു രംഗത്തെത്തി. ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ TDP പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ സമാധാനത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി അദ്ദേഹം ട്വിറ്ററിലൂടെ അറിയിച്ചു. ഈ ദിനം മഹത്തരമെന്നായിരുന്നു BJP ദേശീയ ജനറൽ സെക്രട്ടറി രാംമാധവന്റെ പ്രതികരണം. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഉൾപ്പെടെയുള്ള ആയിരങ്ങളുടെ രക്തസാക്ഷിത്വം മാനിക്കപ്പെടുന്ന നിമിഷമാണ് ഇതെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. 7 പതിറ്റാണ്ട് പഴക്കമുള്ള മുഴുവൻ ഭാരതീയുടെയും ആവശ്യം നമ്മുടെ കൺമുന്നിൽ സാക്ഷാത്കരിക്കപ്പെടുന്ന നിമിഷമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സർക്കാർ തീരുമാനത്തെ അനുകൂലിച്ച് ആം ആദ്മി പാർട്ടിയും രംഗത്തെത്തി. ഇനി മുതൽ കാശ്മീരിൽ സമാധാനവും വികസനവും കൈവരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അരവിന്ദ് കെജ്രിവാൾ ട്വിറ്ററിൽ കുറിച്ചു. അതേസമയം തീരുമാനത്തെ അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിലൂടെ ഭരണഘടനയെ BJP കൊല ചെയ്തിരിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നടപടി ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും ഗുലാം നബി ആസാദ് പറഞ്ഞു. പാക് അധീന കാശ്മീരും ജമ്മു കാശ്മീരിന്റെ ഭാഗമായാൽ ഈ ഭാരതത്തിലെ എല്ലാ ജനങ്ങളും നരേന്ദ്രമോദി സർക്കാരിനെ അഭിനന്ദിക്കുമെന്ന് ബിജു ജനതാദള MP പ്രസന്ന ആചാര്യ പറഞ്ഞു. കാശ്മീരിനെ പറ്റി കണ്ണീരൊഴുക്കുന്നവർ കാശ്മീരി പണ്ഡിറ്റുകളെ പറ്റി മിണ്ടുന്നില്ല, ഇത് മുതലക്കണ്ണീരാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജമ്മു കാശ്മീരിനുള്ള പ്രത്യേക പദവി റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ സന്തോഷമായി നാടെങ്ങും BJP പ്രവർത്തകർ ആഘോഷം സംഘടിപ്പിച്ചു. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും ആഹ്ലാദ പ്രകടനം നടത്തിയുമാണ് പ്രവർത്തകർ ആഘോഷം സംഘടിപ്പിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.